السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ഹദീസിൻ്റെ ക്ലാസ്സുകൾ ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് കുറച്ച് ദിവസങ്ങളിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം ആണ് ദിക്ർ എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ, വ്യത്യസ്തമായ ദിക്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരു ദിവസം നബിയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അയഅജീസു അഹദുക്കും അൻ യക്സിബ ഫീ കുല്ലി യൗമിൻ അൽഫ ഹസന, അയഅജീസു അഹദുക്കും, നിങ്ങളിൽ നിന്നൊരാൾ അശക്തനാകുമോ, കഴിയാതെ വരും, കഴിയൂലേ എന്നർത്ഥം, കഴിയോ, അയ്യക്സിബ ഫീ കുല്ലി യൗമിൻ അൽഫഹസന, ഒരൊറ്റ ദിവസം 1000 നന്മകൾ ചെയ്യാൻ നിങ്ങളിൽ നിന്നൊരാൾക്ക് സാധിക്കും. അയ്യജിസു അഹദുക്കും, നിങ്ങളിൽ നിന്നൊരാൾ അശക്തനാകും. അജസ എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്ത് എന്നൊക്കെ പറയുന്നത് എന്നാൽ സാധാരണ നിലക്ക് വേറൊരാൾ അശക്തനാണ്, വേറൊരു സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ ശക്തിയില്ലാത്തത്. അജിസ് എന്ന് പറഞ്ഞാൽ ലാജിസ്. അപ്പോൾ ഐ അജിസു അഹദുക്കും, നിങ്ങളിൽ നിന്നൊരാൾക്ക് അജിസ് വരുമോ, ശക്തതയുണ്ടോ, അല്ലെങ്കിൽ കഴിയോ എന്നർത്ഥം. ഒരു ദിവസം 1000 ഹസനത്തുകൾ സമ്പാദിക്കാൻ, ഫസഅലഹു സാഇലു മിൻ ജുലസായി, അപ്പോൾ ഒന്നിച്ചിരിക്കുന്ന ജലീസിൻ്റെ ജമാഅ ജുലസ, ജലീസ് എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുന്ന ആൾക്കൾ, ജാലിസും എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ, ജലീസും എന്ന് പറഞ്ഞാൽ ഒപ്പം ഇരിക്കുന്നവൻ. അറബി ഭാഷയിലെ ഓരോ വാക്കിനും അതിൻ്റെതായ ചെറിയ ചെറിയ വൈദ്യാർത്ഥ്യങ്ങളിൽ ഈ അറബിക്ക് മോർഫോളജി സർഫ് ഇങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഓരോ വാക്കുകളുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്ക് വലിയ വലിയ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ തരും. അപ്പം മിൻ ജുലസ, ഈ കൂടെ ഇരിക്കുന്ന ഒരാൾ ചോദിച്ചു, കൈഫ യക്സിബു അൽഫ ഹസന, എങ്ങനെയാണ് ഒരാൾക്ക് 1000 ഹസനത്ത്, 1000 നന്മകൾ, മനോഹരമായ ഇബാദത്ത് എത്ര ഒരാൾക്ക് ചെയ്യാൻ കഴിയും. ഖാലാബിന് വിധങ്ങൾ പറഞ്ഞു, യുസബ്ബിഹു മിഅത്ത തസ്ബീഹ, ഒരാൾ 100 തസ്ബീഹ് ചൊല്ലാം. തസ്ബീഹിൻ്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞു. ഫയക്സിബു അൽഫ ഫയുക്തബു ലഹു അൽഫ ഹസന, അപ്പോൾ അയാൾക്ക് 1000 ഹസനത്താണ്, 1 to 10 എന്നുള്ള രീതിയിലാണ് എഴുതപ്പെടുക. ഔ യുഹദ്ദു അൻഹു അൽഫ ഖതിയ, അല്ലെങ്കിൽ അയാളുടെ 1000 ചെറു പാപങ്ങൾ അയാൾക്ക് പൊറുക്കപ്പെടും. മനുഷ്യൻ നമ്മളിങ്ങനെ 1000 ചെറുപാപങ്ങളും വന്നു, നമ്മൾക്ക് പലപ്പോഴും ജീവിതത്തിൽ ചെറിയ ചെറിയ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സറിഞ്ഞ് തസ്ബീഹ് ചൊല്ലുമ്പോൾ അപ്പോൾ തെറ്റേത് ചെയ്യാന്നല്ലോ, മനുഷ്യന് വന്നു പോകുന്ന തെറ്റുകൾ, അപ്പം അതിനായിട്ട് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം, ഇത് ചെയ്താൽ അങ്ങനെ മാറുമല്ലോ എന്ന് ചോദിച്ച് തെറ്റ് ചെയ്യാം, ഒക്കെ മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ചാണ് അള്ളാഹു അതൊക്കെ കണക്കാക്കുക. റവാഹു മുസ്ലിം. ഞാൻ അബീദറ്റിൻ ബലി അള്ളാഹു വന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ബുദർ അള്ളാഹു എന്ന് പറയുന്നു, നബിതങ്ങൾ പറഞ്ഞു, യുസ്ബിഹു അല കുല്ലി സുലൈമാ മിൻ അഹദികും സദഖ, നിങ്ങളുടെ ഓരോ സാധ്യകളും ജോയിൻസ് കിണപ്പുകൾ ഓരോ ദിവസവും നിങ്ങൾ നേരം ഒളിക്കുമ്പോൾ, പ്രഭാതത്തിലാകുമ്പോൾ നിങ്ങളുടെ ഓരോ ജോയിൻസിനും ഓരോ സദഖയുണ്ട് എന്ന് പറഞ്ഞാൽ, ഓരോ എത്ര ജോയിൻസ് ശരീരത്തിലുണ്ടോ അത്രയെണ്ണം സദഖയാണ്. അപ്പോൾ അതൊക്കെ ഓരോ അനുഗ്രഹങ്ങൾ, ഒന്ന് കൈ മടങ്ങുക എന്നുള്ളത്, ഒരു എല്ല് മടങ്ങുക എന്നുള്ളത്, നീരുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അതിനൊക്കെ സദഖ കൊണ്ട് ശുക്ർ ചെയ്യണമെന്നാണ്. അപ്പോൾ ഓരോ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ സദഖ ചെയ്യണം. ഫക്കുല്ലു തസ്ബീഹത്തിൻ സദഖ, അപ്പോൾ ഓരോ തസ്ബീഹും സദഖയാണ്, ദാനധർമ്മമാണ്. ഫക്കുല്ലു തഹ്മീദത്തിൻ സദഖ, ഓരോ ഹംദും സദഖയാണ്. ഫക്കുല്ലു തഹ്ലീലത്തിൻ സദഖ, ഓരോ ദിക്റും തഹ്ലീലും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹും സദഖയാണ്. വക്കുല്ലു തക്ബീറത്തിൻ സദഖ, ഒരു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന എല്ലാ അല്ലാഹു അക്ബറുകളും സദഖയാണ്. അമ്രും ബിൽ മഅറൂഫി സദഖ, നന്മ കൊണ്ട് കൽപ്പിക്കുക, നല്ല ഒരു കാര്യം വേറൊരാളെ ഓർമ്മപ്പെടുത്തുക, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക, അത് സദഖയാണ്. ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക, അത് സദഖയാണ്. വനഹിയുൻ അനിൽ മുൻകരി സദഖ, ഒരാളെ
ഒരു മോശമായ നിരോധിക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് തടുക്കൽ, അതും സദക്കയാണ്. അത് ചെയ്യണ്ടെന്ന് പറയാം, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാം. വലത്തെ കൈകൊണ്ട് വെള്ളം കുടിച്ചു പറയാം. നമ്മളിപ്പോൾ ദീപത്ത് വേറൊരാളെ കുറിച്ച് എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത പറയണത്? അങ്ങോട്ട് നോക്കണ്ട, അത് നമുക്ക് നോക്കാൻ പാടില്ലാത്തതല്ലേ. ഈ അശ്ലീലത കാണണ്ട. നഹീനാണ് ഇൽമൻകർ. എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ അശ്ലീലത കാണുന്നത്? എന്തിനാണ് ഈ ബ്ലൂ ഫിലിം കാണുന്നത്? എന്തിനാണ് ലൈംഗിക വൈകൃതങ്ങൾ കാണുന്നത്? നമുക്ക് തടുക്കാൻ കഴിയണം. ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മൊത്തത്തിൽ ഒരാൾക്കും പറയാൻ കഴിയാത്ത, സ്വന്തം മക്കളോട് പോലും പറയുന്നില്ല. നല്ലതൊക്കെ പറഞ്ഞാൽ മതി, ചൂടായിട്ടും ജീവിച്ചു ശേഷം പിടിച്ച് ജീവിതമൊന്നും പറയണ്ട. ഗുണകാംക്ഷകളും ഗുണദോഷിക്കലും ഇല്ലാതെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞവൻ വേറെ എന്തെങ്കിലും താല്പര്യം കൊണ്ടായിരിക്കും പറയാം. അപ്പോൾ അള്ളാഹു അംറു ബിൽ മഅറൂഫി വനഹ്യുനിൽ മുൻകരി സദഖ, അതൊക്കെ സദഖയാണ്. ഒരു ചാരിറ്റിയാണ്, ഒരു ഒരു സദഖയുടെ പുണ്യം പോലെ പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങളാണ്. ഇനി യുജ്സിഉ മിൻ ദാലിക റകഅത്താനി യർകഅുഹുമാ മിനൽ ദുഹാ. ദുഹാന്റെ മഹത്വം പറഞ്ഞപ്പോൾ പറഞ്ഞു, ദുഹാന്റെ രണ്ട് റകഅത്ത് നിസ്കരിച്ചാൽ ഇത്രയും സദഖ ചെയ്ത പ്രതിഫലങ്ങളൊക്കെ, ഇത്രയും ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ അത് പകരമാകും. ദുഹാ. റവാഹു മുസ്ലിം. അൻ ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിൻ ഇൻദിഹ ബുക്രത. ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവ് എന്ന് പറഞ്ഞാൽ നബിയുടെ ഭാര്യ ജുവൈരിയ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് നബി ഖറജ മിൻ ഇൻദിഹ ബുക്ര, രാവിലെ അവിടെ, അന്ന് രാത്രി അവിടെ താമസിച്ചത്, അവിടെ നിന്ന് രാവിലെ പോന്നു. ഹൈന സല്ല സുബ്ഹ്, സുബ്ഹ്സ്കാരം കഴിഞ്ഞിട്ട് വയ്യ ഫി മസ്ജിദിഹ. ഉമ്മുൽ ജുവൈരിയ അവരുടെ മസ്ജിദിലാണ്. അവരുടെ മസ്ജിദിലെന്ന് പറഞ്ഞാൽ അവരുടെ മസ്ജിദ് ബൈത്തിഹ ഉണ്ടാവും, പള്ളിയുടെ ചെരുവിലായിരുന്നു അവരുടെ ഈ മസ്ജിദിഹ, അവരുടെ മസ്ജിദിലാണ്. പിന്നെ നബി ദുഹ നിസ്കരിച്ചതിന് ശേഷം അങ്ങോട്ട് മടങ്ങിച്ചെന്നു. വഹിയ ജാലിസ, അവിടെ അവളുടെ ആ സുജൂദ് ചെയ്യണ സ്ഥലത്ത് തന്നെ, നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ അവിടെ തന്നെ ഇരിക്കുകയാണ്. فقال بلال ما زلت على الحال التي فارقتك عليها ما زلت على الحال التي فارقتك عليها ഞാൻ നിങ്ങളെ ഏത് അവസ്ഥയിലാണോ കൊണ്ടു പോയത് അതേപോലെ തന്നെയാണല്ലോ ഉള്ളത്. മാസിൽത്തി, നിങ്ങൾ അങ്ങനത്തെ മാസാല എന്ന് പറഞ്ഞാൽ അങ്ങനൊരു പ്രയോഗം അറിയില്ല, അങ്ങനെ തന്നെ അതേ അവസ്ഥയിൽ തന്നെയാണല്ലോ. അലൽഹാൽ ഇല്ലത്തി ഫാറക്കത്തുക്ക ആലയ, എങ്ങനെയാണോ ഞാൻ അവിടുന്ന് പോയത് അതേ അവസ്ഥയിൽ തന്നെയാണ്, പോകുമ്പോൾ അതേപോലെ തന്നെയാണല്ലോ എന്നർത്ഥം. കാലത്തിനാണ് അതെ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ലഖദ് ഖുൽതു ബഅദക, നിങ്ങളുടെ അടുത്തുനിന്ന് പോയതിന് ശേഷം, നിങ്ങളുടെ ശേഷം നിങ്ങളുടെ അടുത്ത് പോയതിന് ശേഷം ഞാൻ പറഞ്ഞു, അർബഅ കലിമാത്തിൻ സലാസ മറ, മൂന്ന് വാക്യങ്ങൾ, നാല് വാക്യങ്ങൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞു. ല ഉസിനത്ത് ബിമാ ഖുൽതി, നിങ്ങൾ ഇത്രയും നേരം സുബേസ്കരിച്ചിട്ട് ഇത്രയും നേരം ഇരുന്ന് കുറേ ചെല്ലിയതും, ല ഉസിനത്ത് ബിമാ ഖുൽ ബിമാ ഖുൽതി, ഞാൻ പറഞ്ഞ ആ നാല് വാക്യങ്ങളും തമ്മിലൊന്ന് ത്രാസിൽ വെച്ചിട്ട് ഭാരം നോക്കിയാൽ, ല ഉസിനത്ത് ബിമാ ഖുൽതി മുൻദു ലയൗം, ഇന്നത്തെ ദിവസം മുതൽ, ല വസൻതുഹുന്ന ലവസൻതുഹുന്ന, ഞാൻ ചൊല്ലിയത് ഭാരം കൂടുമായിരുന്നു, ആ കലിമാത്തുകൾക്ക് ഭാരം കൂടും നിങ്ങൾ ഇത്ര നേരം ചൊല്ലി. ഏതാ നാല് കലിമാത്തുകൾ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വറിദ നഫ്സി വസീനത അർശി വമിദാദ കലിമാത്തി. ഇങ്ങനത്തെ ഒരുപാട് ഒരുപാടുകൾ, പല ദിക്റുകൾ വന്നിട്ടുണ്ട്. ഇതാണ് ബഹുമാനരായ പല ഉസ്താദുമാരും മഹാന്മാരായ ആളുകളും ഒക്കെ, ഇബാദത്ത് കൊണ്ട് ശുഗലായ ആളുകളൊക്കെ ഒരുപാട് നല്ല നല്ല മനോഹരമായ ദിക്റുകളും തസ്ബീഹുകളും ദുആകളും നമ്മൾ കേൾക്കുന്നത്. വാരിദായ ദുആകൾ എന്ന് പറയും, വാരിദായ അദ്കാറുകൾ എന്ന് പറയും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രത്തിൽ നിന്ന് പല നിലക്ക് റിവായത്ത് ചെയ്തു വന്നതാണ്. ഇതിലൂടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തിനത്ര പഠിച്ചവനെ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എണ്ണം പറഞ്ഞിട്ട് എത്രയാണ്? ഈ ആകാശഭൂമികളുടെ, നക്ഷത്രങ്ങളുടെ എണ്ണം, ഈ സസ്യങ്ങളുടെ എണ്ണം പഠിച്ചോടെ ഞാൻ നിൽക്കുന്നു. എണ്ണം പഠിച്ചോടെ അത്രയും, അതൊരു ഒരു ഒരു സ്ഥിരതയാണ്. വലിവ അനഫ്സി, അള്ളാഹിൻ്റെ നഫ്സിന് വലിവ അനഫ്സി, അള്ളാഹ്ക്ക് തൃപ്തി വരുന്നവർ. വസീനത്ത് അർഷി, അവൻ്റെ അർഷിൻ്റെ ഭാരത്തിൻ്റെ കണക്കിൽ. വമിതാദ കലിമാത്തി, അവൻ്റെ കലിമാത്തുകളുടെ മഷിയുടെ, മഷികളുടെ അല്ലെങ്കിൽ അത്രയും, അങ്ങനെ ഈ എണ്ണങ്ങളുടെ എണ്ണങ്ങളുടെ വലുപ്പത്തെ സൂചിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങളുടെ വലുപ്പത്തെ സൂചിപ്പിക്കുകയാണ്.
ചിലപ്പം എണ്ണമായിരിക്കാം, ചിലപ്പോൾ ക്വാണ്ടിറ്റി ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, ചിലപ്പോൾ എണ്ണം കഴിയാത്തത്ര ഉള്ള വലിയ വലുപ്പമായിരിക്കാം. അപ്പം അത്രയും പഠിച്ചു ഞാൻ തസ്ബീഹ് ചെയ്യുന്നു. വെള്ളിയാഴ്ച ദിവസം പോകുന്ന സലാത്തിലുണ്ട് ഈ ഓരോന്നിൻ്റെ എത്രയും എണ്ണത്തിനനുസരിച്ച് നബി നബിൻ്റെ മേലെ സലാത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊരു ഒരു ശേഖരമാണ്. അപ്പം ഇത് വിശദാംശം മാത്രമാണ് പറഞ്ഞത്. അല്ലാഹുമലക്കത് അല്ലാ സുബഹാനല്ലാഹുബിഹംദിഹി അദദ ഖൽഖി വലിദാ നഫ്സി വസീനത അർശി അമിതദ കലിമാത്തി റവാഹു മുസ്ലിം. അല്ലാഹു വർദ്ധിപ്പിക്കാൻ തൗഫീഖ്. അസ്സലാമു അലൈക്കും.